വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർ കടന്നു പോകുന്നത്. ഇപ്രാവശ്യത്തെ ഓണവും വെള്ളത്തിലാകും എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. തുടരെ തുടരെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ യാതൊരു ഫലവും കാണുന്നില്ല. പകരം കൂപ്പണുകൾ കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ യൂണിയനുകൾ കൂപ്പണുകൾ സ്വീകരിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് മുഖ്യമന്ത്രിയുമായി യൂണിയനുകൾ ചർച്ച നടത്തുന്നുണ്ട്. അതിൽ ഫലം കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ജീവനക്കാർ. അത്തരത്തിൽ കോട്ടയത്ത് നിന്ന് ഒരു ജീവനക്കാരൻ്റെ പ്രതികരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനിൽ തേടിയിട്ടുണ്ടായിരുന്നു. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ കടന്നു പോവുക തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി. തലതിരിഞ്ഞ് പരിഷ്കാരങ്ങൾ നഷ്ടത്തിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ചെയ്ത ജോലിക്ക് 2 മാസമായിട്ടും ശമ്പളമില്ലാതെ നട്ടം തിരിയുകയാണ് ജീവനക്കാർ. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരും കടന്നു പോകുന്നത്. അരുൺ കുടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജോലി കെ എസ് ആർ ടി സിയിലാണ്, പക്ഷേ സ്വന്തം കുടുംബം പുലർത്തണമെങ്കിൽ മറ്റ് ജോലിക്ക് പോകേണ്ട അവസ്ഥ. ഈ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പോസ്റ്റിലെ ആള് തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. കോട്ടയം സ്വദേശിയാണ്, ജിജിമോനാണ് നമുക്ക് ഒപ്പം ചേരുന്നത്. എന്താണ് ഈ ഒരു എന്താ ട്രോളായും അതോടൊപ്പം തന്നെ അധികൃതർക്കെതിരെയുള്ള ഒരു പ്രതിഷേധവുമായി എല്ലാം തന്നെയാണ് ഈ പോസ്റ്റർ വന്നുകൊണ്ട്. എന്താണ് ഈ ഇങ്ങനൊരു ജോലിക്ക് പോകാനുള്ള കാരണം എന്താണ്? 2 മാസമായിട്ട് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല. കൃത്യമായിട്ടല്ല, 2 മാസമായിട്ട് ശമ്പളമേ ലഭിച്ചിട്ടില്ല. അപ്പം വീട്ടിലെ ചിലവുകളും കാര്യങ്ങളും, കുട്ടികളുടെ ഫീസുകൾ, വീട്ടിൽ ചിലവൊക്കെ, പെട്രോൾ അടിക്കാൻ ഡ്യൂട്ടിക്ക് പോകാൻ പെട്രോൾ അടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് അവധി കിട്ടിയ ദിവസം വീടിൻ്റെ അടുത്ത് ഇങ്ങനെ കൂട്ടുകാർ പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെ പണിക്ക് കൂടിയതാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ഒരു കാര്യങ്ങളും ഓടുന്നില്ല. കാരണം ഈ കൃത്യമായ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഓടിച്ചുകൊണ്ടിരുന്നത്. അത് മുടങ്ങി 2 മാസത്തോളമായി മുടങ്ങി. ബാങ്കിൽ ലോണ് മുടങ്ങിയത് പോട്ടെ, വീട്ടിലെ ചിലവിനുള്ള പൈസ എങ്കിലും കയ്യിൽ വേണ്ടേ? അതുകൊണ്ട് അവധി കിട്ടിയ ദിവസം ഇങ്ങനെ തടിപ്പണിക്ക് പോയതാണ്. ഇപ്പം കുടുംബം പുലർത്തണമെങ്കിൽ മറ്റ് ജോലിക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇപ്പം അങ്ങനെ തന്നെ പി എസ് സി ടെസ്റ്റിന് ഇപ്പം പോകുന്ന വഴിയിലാണ് നമുക്ക് കണ്ടത്. അതായാലും മറ്റ് ജോലികളിലേക്കെല്ലാം കെ എസ് ആർ ടി സി ജീവനക്കാർ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ കൊണ്ട് എത്തിക്കുകയല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? അതെ അതെ അതെ. ഈ ജീവനക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും അസുഖബാധിത ആൾക്കാരുണ്ട്. അവർ വരെ ആശുപത്രി ചിലവിന് പോലും ഉള്ള പൈസ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ 2 മാസം മുടങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടാണ്. അത് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലാണ് ഭൂരിഭാഗം ജീവനക്കാരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓണമായിരിക്കുകയാണ്, വിഷു പട്ടിണിയാണ്, ഓണം പട്ടിണിയാണ്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം പി എസ് സി ടെസ്റ്റ് എഴുതി പരീക്ഷയിലൂടെ വിജയിച്ച് മുന്നിലെത്തിയ ആളുകൾ തന്നെയാണ്. അതരം ആ സർക്കാർ ഈ ഒരു ശമ്പളം നൽകാനുള്ള ഒരു ബാധ്യത കൂടി സർക്കാരിനില്ല. ഇപ്പോൾ എന്തായാലും ഓണം ഇനി ഇങ്ങ് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു ഇനിയെങ്കിലും ആ ഒരു ശമ്പളം, ചെയ്ത ജോലിക്കുള്ള ശമ്പളം നൽകേണ്ടതല്ലേ? അതെ, നമ്മൾ പണിയെടുത്ത് കൂലി മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ, വേതനം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, നമ്മൾ വേറൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ. അതെങ്കിലും കൃത്യമായിട്ട് ലഭിച്ചാൽ ജീവിതം ഒരു വിധത്തിൽ മുമ്പോട്ട് പോകും. കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോകാനാണ് എല്ലാവരും ശീലിച്ചിരിക്കുന്നത്. ഇപ്പം എന്തായാലും പട്ടിണി ഓണത്തിനൊപ്പം കണ്ണീർ ഓണം കൂടിയല്ലേ? അതെ, അങ്ങനെ അവസ്ഥയാണ്, പലരുടെയും ജീവിതം അങ്ങനെയാണ്. തീർച്ചയായും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളിലൂടെ, സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധികളിലൂടെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്. മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്ന ജോലിക്കെല്ലാം തന്നെ അവധി സമയങ്ങളിൽ പോകേണ്ടിയിരിക്കുന്നത്. കാരണം ഭാര്യയ്ക്കും കുട്ടികൾക്കും എല്ലാ അമ്മയ്ക്കും എല്ലാം തന്നെ ചിലവിന് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ജിജിമോനും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്. ഇദ്ദേഹം ഒരു പ്രതീകം മാത്രമാണ്, സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ദുരവസ്ഥയുടെ ഒരു പ്രതീകം മാത്രമാണ് ഈ ജിജിമോൻ. ക്യാമറമാൻ സുമേഷ് പുന്നമടക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോട്ടയം.